ദൈവപുത്രന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ജനത അവിടുന്ന് പ്രകാശമായി കടന്നു വരുന്നതിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദിനമാണിന്ന്. പ്രകാശം ഉദയം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ദിവസം. അക്കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന് അഗസ്റ്റസ് സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീലിയോസ് സിറിയായിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്തു നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും തന്താങ്ങളുടെ ദേശത്തേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിയായിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി. യുഗാന്തങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് മാനവരാശിയുടെ രക്ഷയ്ക്കായി ദാവീദിന്റെ പുത്രന്റെ ജനനത്തിന് ഇതാ സമയം ആസന്നമായിരിക്കുന്നു. 1933 December 18 ബെൽജിയത്തിലെ വിശുദ്ധ ബർട്ടോണിയായ്ക്ക് പ്രത്യക്ഷയായ പരിശുദ്ധ കന്യകാമറിയം ഇപ്രകാരം അരുളിച്ചെയ്തു: പുത്രനായ ദൈവത്തിന്റെ മനുഷ്യാവതാര രഹസ്യം ഗ്രഹിക്കാനായി മാനവരാശിയോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനും പശ്ചാത്തപിച്ച് വിശുദ്ധരാകാനും ആഹ്വാനം ചെയ്യുക എന്ന്. ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ ഈ ദിവസം കാണിച്ചു പോന്ന ജാഗ്രതയും പ്രാർത്ഥനയുമെല്ലാം തീറ്റയ്ക്കും കുടിക്കും നൃത്തങ്ങൾക്കും വഴിമാറിയത് കണ്ട് മനം നൊന്താണ് പരിശുദ്ധ കന്യകാമറിയം ഇപ്രകാരം ആവശ്യപ്പെട്ടത്. അമ്മയുടെ ഈ ആഹ്വാനം നമുക്കിന്ന് ചെവിക്കൊള്ളാം, പ്രാവർത്തികമാക്കുകയും ചെയ്യാം. ദൈവപുത്രന് ജന്മം നൽകാനായി സത്രത്തിൽ പോലും ഇടം കിട്ടാതെ വലഞ്ഞ പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധ ഔസേ പിതാവിൻ്റെയും എളിയ സ്ഥിതി ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയമാകട്ടെ. പ്രത്യാശയും വിശ്വാസവും കെട്ടുപോയേക്കാവുന്ന ആ സന്ദർഭത്തെ അവർ അതിജീവിച്ചത് എത്ര ദൈവീകമായിട്ടാണെന്ന് കാണുക. അചഞ്ചലമായ ആ വിശ്വാസം നമുക്കെല്ലാവർക്കും എന്നും മാതൃകയാണ്. പ്രാർത്ഥനയോടെ ഹൃദയമൊരുക്കി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും മീതെ ആ ദിവ്യനക്ഷത്രം ഉദിക്കുന്നതും കാത്ത്. ഈ ജാഗരം പരിശുദ്ധ മറിയത്തോടും വിശുദ്ധ ഔസേ പിതാവിനോടുമൊത്ത് നമുക്ക് ചെലവഴിക്കാം. അത് നമ്മെ ക്രിസ്തുമസിലേക്ക് നയിക്കട്ടെ. സ്നേഹത്തോടെ, സെലസ്റ്റിൻ കുരിശിങ്കൽ.